നിങ്ങളുടെ കഷ്ടപ്പാട്. ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയറിയാം. സിനിമയുടെ കുറ്റം പറയാനും അത് പറയാനല്ലാതെ ആ സംഭവങ്ങൾ ആരും ഉപയോഗിക്കുന്നില്ല അല്ലേ? വളരെ കുറവാണ് അല്ലാത്ത പോസ്റ്റുകളൊക്കെ നിങ്ങൾ നോക്കിയറിയാം. സിനിമയുടെ കുറ്റം അത് ഇന്ന പടത്തിന് ചൂണ്ടിയാണ്, അല്ലെങ്കിൽ ഈ സിനിമ കൊള്ളില്ല, ചിലത് നല്ലത്, ഇത് പറയാനല്ലാതെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നേ ഇല്ല ആൾക്കാർ. അപ്പം അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പുറത്തുള്ള ഒരു 90% ആൾക്കാരും ഇതിനോട് ഭ്രമമുള്ള ആൾക്കാരാണ്, ആളുകളാണ്. ഇതിലൊന്നും ആകാൻ പറ്റാതെ ഈ പറയുന്ന പോലെ സ്ട്രഗിള് ചെയ്തിട്ട് പുറത്തേക്ക് അകത്തേക്ക് കയറാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു ഒരു വികാരം പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ പറ്റിയ മാധ്യമം ഇതിനെ അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ മറ്റൊരാളും കഷ്ടപ്പെടുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളാണ് നിങ്ങളെയൊക്കെ ജീവിപ്പിക്കാൻ അനുവദിക്കുന്നുള്ള രീതിയിലാണ്. അവന് എൻ്റർടൈൻമെൻറ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് പുള്ളി തിയേറ്ററിലേക്ക് പോകുന്നത്, കാശ് കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ അത് പുള്ളിക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, അല്ലെങ്കിൽ വെറുതെ നമുക്ക് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. അത് ഇത് അവനൊരു ആസ്വാദനം കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് സിനിമ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമായില്ല എന്നെഴുതുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഒരു സിനിമ അങ്ങനെ എന്താ പറയുക അടിച്ചമർത്തുന്ന രീതിയിൽ എഴുതുന്നത്, എനിക്ക് ആ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് പിന്നെ നമുക്കൊരാളുടെ അയാൾ ഇന്നതേ പറയാവൂ, ഇന്നതേ പറയാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല, നമുക്ക് പറയാനും പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ആൾക്കാർ ഒരുപാട് പേര്, പക്ഷേ എന്നാലും ജെന്യുവൻ ആയിട്ടുള്ള ഒരു ധാരാളം ആളുകളുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ മാനിക്കാറുണ്ട്, ഞാൻ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അതല്ല എന്ന് തോന്നുന്ന ഇപ്പോൾ ഒരു മെസ്സേജ് നമ്മൾ തിരിച്ച് റിപ്ലൈ അയച്ചില്ലെങ്കിൽ, മെസ്സേജിന് റിപ്ലൈ അയച്ചില്ലെങ്കിൽ സാർ എന്ന് വിളിച്ചാൽ പിന്നെ നമ്മളെ തെറി വിളിച്ചുകൊണ്ടാണ് പിന്നെ പുറത്ത് നമ്മുടെ ഇതിന് പുറത്തുള്ള ഇതിൽ അവൻ എഴുതുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് അറിയില്ല. എന്നാൽ പോലും ഇതിനെ നന്നായി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സിനിമയുടെ മാർക്കറ്റിംഗ് മാത്രമല്ല ഞാൻ പറയുന്നത്, നമുക്ക് എന്തൊക്കെ തരത്തിൽ ഇപ്പോൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അറിയാൻ കഴിയുന്നൊരു അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതല്ലാതെ ഒരു സിനിമയെ കുറ്റം പറയാമെന്നുള്ള പരിപാടികൾ മാത്രമായിട്ട് മാറുമ്പോഴുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മളും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും പോസ്റ്റർ ഒട്ടിച്ചില്ലെങ്കിൽ ഇപ്പോഴും പടം ഓടില്ല. അത് പോസ്റ്റർ കണ്ടാലേ നമുക്കൊക്കെ തൃപ്തിയാവുള്ളൂ, സിനിമ ഇറങ്ങുന്നുണ്ട്, ഇറങ്ങി എന്നൊക്കെ. ഫേസ്ബുക്കിൽ മാത്രം എത്ര പരസ്യം ചെയ്തിട്ടും കാര്യമില്ല, പോസ്റ്റർ ഇറങ്ങണം, ഒട്ടിക്കണം. അത് തന്നെയാണ് ഇപ്പോഴത്തെയും സ്ട്രാറ്റജി, എക്കാലത്തെയും വലിയ സ്ട്രാറ്റജി. സിനിമയായാലും ചാനലായാലും രണ്ടും പരസ്പര പൂരകങ്ങളാണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമയില്ലാതെ ചാനലിനും ചാനലില്ലാതെ സിനിമയ്ക്കും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുക എന്നുള്ളതാണ് ഒരു കാര്യം. സിനിമയ്ക്ക് അല്ല, ചാനലിന് വേണ്ടിയിട്ട് മാത്രമല്ല സിനിമ എടുക്കുക, സാറ്റലൈറ്റ് റൈറ്റിന് വേണ്ടി മാത്രമല്ല തീർച്ചയായിട്ടും സിനിമ. സിനിമ ആത്യന്തികമായി തിയേറ്ററിൽ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ ലക്ഷ്യം. മലയാളത്തെ സംബന്ധിച്ച് ഇറങ്ങുന്ന സിനിമകൾ കൂടുതലും തിയേറ്ററുകളുടെ എണ്ണവും കുറയുമ്പോൾ ഇറങ്ങുന്ന സിനിമകൾക്ക് ഈ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കാശ് മാത്രം മതിയാകില്ല, മുടക്കുമുതൽ കൂടുകയും ചെയ്ത അവസ്ഥയിൽ മതിയാകില്ല എന്നുള്ളതുകൊണ്ടാണ് സാറ്റലൈറ്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ മലയാളം ഇപ്പോൾ പണ്ടൊന്നും സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ലല്ലോ, തിയേറ്ററിൽ നിന്ന് മാത്രമാണ് കളക്ഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തിയേറ്ററിൻ്റെ എണ്ണം കുറയുകയും ഈ പറയുന്നതുപോലെ ഒരു ധാരാളം സിനിമകൾ 163 സിനിമകൾ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് കളിക്കാനുള്ള തിയേറ്ററിൽ കളിക്കാനുള്ള ദിവസങ്ങളുടെ എണ്ണം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ചില സിനിമ 2-3 ദിവസമേ കളിക്കാറുള്ളൂ, ഒരാഴ്ചയിൽ ഒക്കെ കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായി വന്നു ഇപ്പോൾ. അങ്ങനെ അതൊന്നും പോരാ, സിനിമയുടെ കളക്ഷനെ സംബന്ധിച്ച് അതൊന്നും പോരാ. അപ്പോൾ അതുകൊണ്ടാണ് സാറ്റലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ സിനിമ ലാഭമായിരിക്കും എല്ലാ തരത്തിലും. ഇത് വേറെ രീതിയിൽ പറയുന്നതല്ലേ, ഇതിൻ്റെ മുടക്കുമുതലും ഇതിന് കിട്ടിയ സാറ്റലൈറ്റ് റേറ്റും എല്ലാം വെച്ചിട്ട് ഈ സിനിമ പെട്ടെന്ന് തന്നെ ലാഭത്തിലാവും. ഓക്കെ, പക്ഷേ നമ്മളിതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമല്ല മുന്നോട്ട് പോയത്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഇത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വന്ന ആൾക്കാരുമല്ല, അവർക്ക് വളരെ സൗണ്ടായിട്ടുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അവർ നന്നായി സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരിത് ഇതിന് മാത്രം നോക്കി വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അറിയാലോ, ഈ സിനിമയ്ക്ക് അതൊന്നും നല്ല രീതിയിൽ ബിസിനസ് നടക്കും. അങ്ങനത്തെ ഒരു
ഒരു പശ്ചാത്തലമുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പം ഇതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഇത്തരം വലിയ വലിയ സിനിമകൾ വരുമ്പോൾ എപ്പോഴും എളുപ്പമായിരിക്കും ബിസിനസ്, പക്ഷേ ചെറിയ സിനിമകളിലേക്ക് പോകുമ്പോഴാണ് എപ്പോഴും പ്രശ്നമാകുന്നത്. വലിയ താരങ്ങളില്ലെങ്കിൽ ബിസിനസ് നടക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ട്. വളരെ പരിതാപകരമാണ്. കാരണം നമുക്കൊരു 10 പേര് മാക്സിമം, 10 പോലും ഇല്ല, 6-7 പേരേ ഉള്ളൂ സാറ്റലൈറ്റ് റൈറ്റ് കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്ന താരങ്ങൾ. അതൊക്കെ വളരെ ശോചനീയമാണ് കാര്യങ്ങൾ. കാരണം 163 പടം ഇറങ്ങുമ്പോൾ ഒരാൾക്ക് ഈ 7 പേരിൽ എത്ര പേർക്ക് അഭിനയിക്കാം, എത്ര സിനിമകളിൽ അഭിനയിക്കാൻ പറ്റും. അപ്പം അതിനർത്ഥം മറ്റ് സിനിമകളെല്ലാം പ്രശ്നത്തിലാണ്. നന്നായിട്ട് ഓടിയാൽ പോലും കിട്ടുന്ന പൈസയ്ക്കൊരു ഒരു കണക്കുണ്ട്. അപ്പം അത് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്.